ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസാദിസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ചിക്കൻ റോസ്റ്റ് ആണ്. ഈ റെസിപ്പിയിൽ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ തക്കാളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ അതാ ഞാനിവിടെ 1 കിലോ കോഴിയിറച്ചിയുടെ വളമാണ് പറയുന്നത്. ഞാനിവിടെ കോഴിയിറച്ചി നല്ലപോലെ കഴുകി മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മുളകൊക്കെ നല്ലപോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കോക്കനട്ട് ഓയിലായിരിക്കും നല്ലത്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങാൻ ഇത് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പോളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാളയല്ല, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. മിക്സിയിലിട്ട് അടിച്ചതല്ല, ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇടിക്കല്ലിലിട്ട് നല്ലവണ്ണം ചതച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ല ഓണം കുറച്ച് വഴന്നതിന് ശേഷം ആണ് ബാക്കിയുള്ള സാധനം പറയാൻ ഒന്നുമില്ല. അതിൽ നമ്മൾ മുളക് മാത്രമേ ഇനി ചേർക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ മുളക് പൊടിയല്ല എന്ന് മാത്രം, നമ്മൾ ചേർക്കാൻ പോകുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇനി 3 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതൽ ഉപയോഗിക്കാം, 4 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ എരിവ് അധികം ഇഷ്ടമില്ലാത്തത് കാരണം കൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചെറിയ ഉള്ളി നല്ലവണ്ണം വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഇനി ചേർക്കാനുള്ളൂ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ചേർത്തോളൂ, 4 ടേബിൾ സ്പൂൺ വരെ ആവാം. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇനി ഈ ചില്ലി ഫ്ലേക്സ് ഇതിൽ കിടന്ന് നല്ലവണ്ണം അതിൻ്റെ കളറ് ചേഞ്ച് ആവണം. നമ്മൾ സാധാരണ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ അത് വേഗം തന്നെ വഴന്ന് കിട്ടും, പക്ഷെ ചില്ലി ഫ്ലേക്സിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ നല്ലവണ്ണം അതിൻ്റെ കളറ് ഒരു ഡാർക്ക് കളറാകും. അപ്പോൾ അതുവരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് നല്ലവണ്ണം ഡാർക്ക് കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നല്ലോണം മൊരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് കാശ്മീരി ചില്ലിയുടെ അല്ല, സാധാരണ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയാകും ഇത് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെള്ളം ഇറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ നമ്മൾ 1-20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലേശം ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ടിടുക, കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് നല്ലോണം ഈ വെള്ളം വറ്റി ഇത് നല്ലോണം മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഇറച്ചിയിലത്തെ വെള്ളം വറ്റിക്കഴിഞ്ഞു. നമ്മൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇത് വളരെ സ്ലോ കുക്കിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മീഡിയം ടു ലോ ആ ഒരു രീതിയിൽ വേണം നമ്മളിത്
കുക്ക് ചെയ്ത് എടുക്കാൻ. അപ്പം നമുക്കിത് കളർ ചേഞ്ച് ആവുന്നത് വരെ, അതായത് നല്ലപോലെ മൊരിഞ്ഞ് നല്ല കളർ ചേഞ്ച് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം. വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആദ്യം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മൂടി വെച്ച് വേവിക്കണം. വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് വേണം നമ്മളത് മുരിയിച്ചെടുക്കാൻ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.